യേശുവിൻ്റെ മടങ്ങി വരവിനായിട്ട് നമുക്കങ്ങനെ തയ്യാറായിരിക്കാൻ കഴിയും. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി പല ആളുകൾ അനേക വർഷങ്ങളായിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ഷാമവും ഭൂകമ്പവും ഒക്കെ 2000 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവസാന നാളുകളിൽ അത് കൂടി വരും. അത് ശരിയായ ഒരു കാര്യമാണ്. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും കഴിഞ്ഞ 2000 വർഷമായിട്ട് പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. ഇന്ന് വളരെയധികം ഭീകര പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്, കഴിഞ്ഞ 2000 കൊല്ലത്തിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ. ഇന്ന് ഒരു രാഷ്ട്രത്തിൻ്റെ തലവന് സുരക്ഷാ ഭടന്മാരില്ലാതെ പുറത്തിറങ്ങാനായിട്ട് സാധ്യമല്ല. ഞാൻ ഓർക്കുന്നു, എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, രാഷ്ട്ര തലവൻ ഡൽഹിയിലൂടെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ നടക്കുന്നത്. അത് 1955 ലോകം എത്രമാത്രം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഭീകരപ്രവർത്തനം വളരെ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ മേഖലയിൽ പ്രശ്നങ്ങൾ വളരെ കൂടി വരികയാണ്. എന്നാൽ ഈ കാര്യത്തിനെല്ലാം അപ്പുറത്ത് യേശു തൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്ന ഒരു കാര്യം ഇതാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് അവിടെ ഒരു വലിയ പകർച്ചയാധി ഉണ്ടാകുന്നതും അതിൻ്റെ ഫലമായിട്ട് 1/3 ജനങ്ങളും മരിക്കുന്നതും അത് കാണുന്നത് വെളിപാട് ഉത്സവം 16-ാം അധ്യായത്തിലാണ്. ലോകത്ത് വരുന്ന മഹാമാരിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ലോകത്ത് മുഴുവൻ കാണപ്പെടുന്ന ഈ മഹാമാരി ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇതുപോലൊരു മഹാമാരി, ഈ COVID-19 ഈ ഭൂമി മുഴുവനും എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് അനേകർ മരിച്ചു. നാം അന്ത്യത്തിലേക്ക് അടുക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണോ ഇത്? നാം ഒരു രോഗത്തിലോ മഹാമാരിയിലോ സന്തോഷിക്കുന്നില്ല. അതുപോലെ തന്നെ പട്ടിണിയിലോ ക്ഷാമത്തിലോ ഭൂകമ്പത്തിലോ നാം സന്തോഷിക്കുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ഈ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവമായിട്ട് എടുക്കുന്നെങ്കിൽ, നമ്മളിതിൽ സന്തോഷിക്കുന്നില്ലെങ്കിലും, നാം ഇതിൻ്റെ അപ്പുറത്ത് മടങ്ങി വരുന്ന യേശുവിലേക്ക് നോക്കും. ഇതേപ്പറ്റി നാം ചിന്തിക്കുമ്പം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തയ്യാറായിരിക്കുക എന്നാണ്. ദൈവവചനത്തിൻ്റെ പല ഭാഗത്തും യേശു ഇപ്രകാരം പറഞ്ഞു. സുവിശേഷ ഭാഗത്തും അപ്പോസ്തലന്മാർ എഴുതിയ മറ്റ് വേദഭാഗങ്ങളിലും എല്ലാവരും ഈ കാര്യത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുകയില്ല എന്ന് നാം കാണുന്നു. യേശു വരുമ്പം ചിലർ പുറത്താവും. ഞാനത് കാണിക്കാം. മത്തായി 25 യേശു പറഞ്ഞു. ശ്രദ്ധാപൂർവം ഇത് വായിക്കുക. മത്തായി 25:1 സ്വർഗരാജ്യത്തെ 10 കന്യകമാരോട് ഉപമിച്ചിരിക്കുന്നു. ആ കഥയുടെ അവസാനം 5 കന്യകമാർ അവർക്ക് ആ മണവാളിനോടുകൂടി ആ മണിയറയിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അവരുടെ നേരെ കഥ കടച്ചു. 10-ാം വാക്യം ഓർത്തിരിക്കുക. ഇത് ഓർപ്പിക്കുന്നത് നമ്മളോട് തന്നെ നാം ചോദിക്കണം, ഇവരെ 5 കന്യകമാരും അതുപോലെ 5 വേശ്യമാരും ആയിരുന്നോ? അല്ല, 10 പേരും കന്യകമാരായിരുന്നു. വെളിപാട് ഉത്സവം 17:21 നാം വായിക്കുന്നുണ്ട്, വലിയ വേശ്യ അല്ലെങ്കിൽ വ്യഭിചാരി എന്ന്. അത് ആത്മീയ വ്യഭിചാരം ചെയ്യുന്ന ബാബിലോണാണ്. ഇതൊരു വ്യാജ ക്രിസ്ത്യാനിത്വമാണ്, അല്ലെങ്കിൽ ഒരു വ്യാജ സഭ. അവൾ അവകാശപ്പെടുന്നു അവിടെ കർത്താവുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. എന്നാൽ ലോകമെന്ന് പറയുന്ന മറ്റൊരാളൊപ്പമാണ് അവൾ താമസിക്കുന്നത്. അതാണ് ബാബിലോണെന്ന് പറഞ്ഞാൽ. കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് നിങ്ങൾ അവകാശപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു വ്യഭിചാരിയാകാൻ കഴിയില്ല. ഒരു പുരുഷനുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്ത ഒരു സ്ത്രീ മറ്റൊരാളുകൂടെ താമസിക്കുന്നെങ്കിൽ അവളൊരു വ്യഭിചാരിയാണ്. അവരുള്ള ആളോട് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൾ തനിയെ താമസിക്കുന്നു. അങ്ങനെയെങ്കിൽ അവനോട് അവൾ അവിശ്വസ്തയാകുന്നില്ല അവൾ മറ്റൊരാളുകൂടെ കഴിയുന്നതിൽ.
നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ക്രിസ്തുവിനോട് അവിശ്വസനാകാൻ കഴിയൂ. അതുകൊണ്ട് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ബാബിലോണിൻ്റെ ഭാഗമാകാൻ കഴിയില്ല. ഈ ആത്മീയ വ്യഭിചാരത്തിൻ്റെ അവർ കർത്താവുമായിട്ട് വിവാഹനിശ്ചയം ചെയ്തവരല്ല. യേശു അവരുടെ കർത്താവാണെന്ന് അവരവകാശപ്പെടുന്നേയില്ല. അതുകൊണ്ട് വെളിപാട് 17 ആ വേദഭാഗം വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരെ പറ്റിയാണ് അവിടെ മഹാവേശ്യ എന്ന് പറയുന്നത്. നാമധേയരായുള്ള ക്രിസ്ത്യാനികളും അതിൽപ്പെടുന്നില്ല. നാമധേയ ക്രിസ്ത്യാനികൾക്ക് ഒരു പേര് മാത്രമേ ഉള്ളൂ, കർത്താവുമായിട്ട് വിവാഹനിശ്ചയം കഴിഞ്ഞു എന്നവർ അഭിനയിക്കുക മാത്രമാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു സമയത്ത് യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും യേശുവിനോട് കർത്താവെ നീ എൻ്റെ കർത്താവാണെന്ന് പറയുകയും ചെയ്തവരാണ്. അതൊരു വിവാഹ നിശ്ചയമാണ്, വിവാഹമല്ല. വെളിപാട് ഉത്സവം 19 കർത്താവ് മടങ്ങി വരുമ്പോഴാണ് ആ വിവാഹം നടക്കുന്നത്. എന്നാൽ അതൊരു വിവാഹ നിശ്ചയമാണ്. ഇങ്ങനെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതെ ഒരു പുരുഷനുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്യുന്ന ആളെ, അവളൊരു വ്യഭിചാരണിയാണ്. വിവാഹ നിശ്ചയം ഗൗരവമായിട്ട് ചെയ്ത ഒരാൾ ഒരു പെൺകുട്ടി പറയുന്നു, എനിക്ക് ഇയാളെ വിവാഹം കഴിക്കണം. അവൾ ആ വിവാഹ നാളിനായിട്ട് കാത്തിരിക്കും. നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിന് കൊടുത്തപ്പം അതൊരു വിവാഹ നിശ്ചയമായിരുന്നു. ഞാൻ ഈ മനുഷ്യനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഞാനും എന്നോട് വിശ്വസ്തയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം നടക്കുന്നതുവരെ ഒരു സ്ത്രീ അവളെ എന്താണ് ചെയ്യുന്നത്? അവർ തമ്മിൽ ബന്ധപ്പെടും എല്ലാ ദിവസവും. കാരണം ആ വിവാഹം നടക്കാൻ അവർ കാത്തിരിക്കുകയാണ്. മറ്റുള്ളവരോടാണ് ആ പെൺകുട്ടി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അവൾ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ആളോടല്ലെങ്കിൽ, ഇത് ക്രിസ്ത്യാനെന്ന് അവകാശപ്പെടുന്ന എൻ്റെ ജീവിതത്തിൽ സത്യമാണോ? നിങ്ങൾ എല്ലാ ദിവസവും കർത്താവിനോട് സംസാരിക്കുന്നതിന് പകരം ലോകമെന്ന് പറയുന്ന മറ്റൊരു മനുഷ്യൻ്റെ ആകർഷണത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ആത്മീയമായിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. ഇവർ 10 കന്യകമാരാണ്, വേശ്യമാരല്ല. അവരിൽ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും ഉണ്ടായിരുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവസാനം നാം വായിക്കുന്നുണ്ട്, അവരിൽ 5 കന്യകമാർക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. അവിടെ കഥകൾ അടയപ്പെട്ടു. മത്തായി 25:11 അവർ കഥകിൽ കൊട്ടിക്കൊണ്ട് കർത്താവ് ഞങ്ങൾക്കും കഥ തുറക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അവർക്ക് കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമില്ലായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ മത്തായി